പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് വചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് നിർത്തിയത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? എന്തിനാ എന്നും ഇങ്ങനെ ചോദിക്കുന്നതെന്നായിരിക്കും ചിലർ പറയുന്നത്. കർത്താവിൻ്റെ സ്തോത്രം. നമ്മൾ പറഞ്ഞു വന്നത് സമാധാനത്തിൻ്റെ ദൈവം എന്നുള്ളൊരു വിഷയമാണ്, ദ ഗോഡ് ഓഫ് പീസ്. ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞു. ദ ഗോഡ് ഓഫ് പീസ് ഈസ് ദ സോഴ്സ് ഓഫ് പീസ്. ആ സോഴ്സ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു വിഷയവും ഇല്ല, ഒരു വിഷയമില്ല. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് ആ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ എങ്ങനെ വേണം, അതിന് വേണ്ട ക്വാളിറ്റീസ് എന്താണ്, ക്വാളിഫിക്കേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ പറയാം എന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു, അല്ല അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, ഈ ദൈവം എൻ്റെ കൂടെ വേണമെന്ന്. ഇല്ലേ ഇല്ലേ, എന്തൊരു കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ഗുണവിശേഷങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴല്ലേ നമുക്കത് വേണമെന്നുള്ളത് തോന്നുന്നേ. അങ്ങനെയല്ലേ സാധാരണ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ വരുന്നേ. അപ്പം നമ്മൾ ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. റോമാലേഖനം 16:20 വാക്യത്തിൽ നമ്മൾ പറഞ്ഞു സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നാ സംഭവിക്കും, എന്നാ സംഭവിക്കും, സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. സമാധാനത്തിൻ്റെ ദൈവം അതിന് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ സാത്താൻ ആരാ എന്നുള്ളതാണ് അതിന് മുമ്പത്തെ ആഴ്ച പഠിച്ചത്. എന്നിട്ട് എങ്ങനെ നമ്മുടെ കാൽക്കീഴെ ചതയ്ക്കും, നമുക്കെങ്ങനെ അതിനുള്ള കപ്പാസിറ്റി കിട്ടുന്നത് എന്നുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. അല്ലേ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, നമ്മളിനി അടുത്തൊരു ഭാഗത്തേക്ക് പോവുക. സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എബ്രായ ലേഖനം 13:20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. എബ്രായ ലേഖനം 13:20 ആമേൻ, സ്തോത്രം. വാക്യം എല്ലാവരും കേട്ടു എന്ന് കരുതുന്നു, എല്ലാവരും കണ്ടും കാണും അല്ലേ. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. അതാണ് ഒന്നാമത്തെ ഭാഗം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ. ഇല്ലേ, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം അതാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം. സുവിശേഷത്തിൻ്റെ അന്തസത്ത, ദ എസൻസ് ഓഫ് ദ ഗോസ്പിൾ എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ജനനം മുതൽ ജനനം മാത്രമല്ല, ഉപദേശങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. ആ ക്രൂശ് മരണത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേൽപ്പ്, ആ ഉയർത്തെഴുന്നേൽപ്പും കൂടി ഇല്ലായിരുന്നെങ്കിൽ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് യേശു കർത്താവ് ഉയർത്തല്ലോ എന്നുള്ളതാണ്. അങ്ങനാണെങ്കിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കും. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചേക്കുന്നത് യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന്
ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പം യേശു കർത്താവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി. ആര് മടക്കി വരുത്തി? സമാധാനത്തിൻ്റെ ദൈവം. അത് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ഒരു പ്രതീക്ഷയും പ്രത്യാശയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ മരിച്ചു പോയെന്ന് പറയുന്നതിന് ചിലതിനെയൊക്കെ മടക്കി വരുത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ചിലതിനെയൊക്കെ മടക്കി വരുത്താൻ കഴിയും. ആശയറ്റു പോയതിനെയൊക്കെ മടക്കി വരുത്താൻ കഴിയും. എങ്ങനെയാ ഇത് മടക്കി വരുത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട വസ്തുത, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് ഒത്തിരി മറ്റ് വേദഭാഗങ്ങളിലെല്ലാം പറയുന്നുണ്ടെങ്കിലും പത്രോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രസംഗമുണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:24 വാക്യത്തിലാണ് എങ്ങനെയാണ് മടക്കി വരുത്തിയതെന്നുള്ളത്, സമാധാനത്തിൻ്റെ ദൈവം എന്ത് ചെയ്തു എന്നുള്ളതാണ്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, പാശമെന്ന് പറഞ്ഞാൽ എന്തുവാ? കയർ. മരണത്തിൻ്റെ കയറുകളെ അല്ലേ, മരണത്തിൻ്റെ കയറുകളെ അഴിച്ചു കളഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കയറാണ് മരണത്തിൻ്റെ കയർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലല്ലോ അല്ലേ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല, മരണമാണ്. അതോടുകൂടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ ആ മരണത്തിൻ്റെ കയറാണ് അഴിച്ചത്. ആ കയറിൻ്റെ കെട്ടഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. അപ്പം മരണത്തിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കി. മനസ്സിലാവുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം? മരണത്തിൻ്റെ സാധ്യതകളെ, അതിൻ്റെ ആ കപ്പാസിറ്റി ഇല്ലാതാക്കി എന്ന് വേണേ പറയാം അല്ലേ. മരണാധികാരിയായിരുന്ന അങ്ങനെ നമുക്കറിയാം. അതില്ലാതാക്കിയത് ആരാ, എങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം സമാധാനത്തിൻ്റെ ദൈവം. പണ്ട് ശിംഷോൻ എന്ന് പറയുന്ന മനുഷ്യനെ, ശിംഷോനെ അറിയാലോ അല്ലേ, സാംസൺ. അദ്ദേഹത്തെ ഇസ്രായേലിലെല്ലാം കൂടെ പുതിയ കയറുകൊണ്ട് ബന്ധിച്ചു, എന്നിട്ട് കൊണ്ടുവന്ന് ഫെലിസ്തരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഫെലിസ്തീർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവനെ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ അവൻ്റെ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. എനിക്ക് തോന്നുന്നു ന്യായാധിപന്മാർ 15:14 തോന്നുന്നു, അവിടെ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യഹോവയുടെ ആത്മാവ് ശിംഷോൻ്റെ മേളിൽ വന്നപ്പോൾ സംഭവിച്ച കാര്യം, യഹോവയുടെ ആത്മാവ് ശിംഷോൻ്റെ മേളിൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. അത് ലിറ്ററലി ഒരു കയറായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. യഥാർത്ഥമായിട്ടുള്ള കയറായിരുന്നു ആ കയറ്, ആ തലത്തിലേക്ക് മാറി. തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെയായി മാറി. പക്ഷേ ഇവിടെ മരണമായിരുന്നു അവനെ പിടിച്ച് കിട്ടിയിരുന്നെങ്കിലോ? ഇതിപ്പോൾ ഇസ്രായേലരായിരുന്നു, അവരെന്തോ നാരി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചകരി കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഒക്കെയുള്ള കയറുകളാണ് ലഭ്യമാണ് അല്ലേ. അതൊന്നും നല്ല സ്ട്രോങ്ങാണ്. പിന്നെ ഇപ്പം ഇരുമ്പിൻ്റെ വടങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ, അതൊക്കെയുണ്ട്. ഇനി എന്ത് തന്നെയാണെങ്കിലും മരണബന്ധനത്തിലായിപ്പോയാലോ, ബാക്കി കെട്ടെല്ലാം ആർക്കെങ്കിലുമൊക്കെ അഴിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ മരണബന്ധനത്തിലായിപ്പോയാലോ, ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിന് പോലും ഒന്നും ചെയ്യാൻ അവർക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങൾ പരമാവധി ശ്രമിച്ചായിരുന്നു,
പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ സോറി പറഞ്ഞാൽ വിഷമം ഉണ്ടാകുന്നത് സോറി കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്, പക്ഷേ സോറി ഡോക്ടർ പറയുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ് അല്ലേ. അങ്ങനെ അവരുടെ പിടിയിൽ നിന്നും പോയി, മരണത്തിൻ്റെ പിടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മടങ്ങി വരവ് ഇല്ല, അതിൽ നിന്നൊരു മടങ്ങി വരവില്ല. ആ തലത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുക, ഈ യേശുവിന് സംഭവിച്ച ആ വസ്തുത ഒരു തുള്ളി രക്തം പോലുമില്ലാതെ ആ അനുഭവത്തിലെത്തിയിട്ട് മരണത്താൽ പിടിക്കപ്പെട്ടിട്ട് ആ തലത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മരണബന്ധനത്തിൽ ആയി എന്ന് വേണേൽ നമുക്ക് പറയാം, മരണത്തിൻ്റെ കയറിൻ്റെ അകത്ത് കുടുങ്ങി എന്ന് വേണേൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് മരണപാശങ്ങളെ അഴിച്ചു, മരണപാശങ്ങളെ അഴിച്ചു. ആ മരണപാശങ്ങളെ അഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല, അസാധ്യമായി മാറി. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ആ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ, ആ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ ഏത് തലത്തിലുള്ള ബന്ധനങ്ങളാണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റമാണല്ലോ ഈ മരണപാശ എന്ന് പറയുന്നത് അല്ലേ. റോമലേഖനത്തിൽ അത് തോന്നുന്നു ഒടുക്കത്തെ ശത്രുവാണ് കൊരിന്ത്യലേഖനത്തിൽ അല്ലേ, ഒടുക്കത്തെ ശത്രുവാണ് മരണം എന്ന് പറയുന്നത്. ആ ഒടുക്കത്തെ ശത്രുവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറേ ശത്രുക്കളുണ്ടല്ലോ നമുക്ക് ബന്ധനത്തിലായി പോകുന്ന സാഹചര്യങ്ങൾ. ഏത് തലത്തിലുള്ള ബന്ധനങ്ങളാണെങ്കിലും, ബന്ധനങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധനങ്ങളില്ലേ, ഉണ്ട് ഉണ്ട്, ബന്ധനങ്ങൾ ഉണ്ട്. നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്, അങ്ങനൊരു വാക്യം കൂടെ ഉണ്ട്, എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ബന്ധനങ്ങൾ ഉണ്ട്, അങ്ങനൊരു വാക്യമുണ്ട് പുസ്തകത്തിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ആ തലത്തിൽ ബന്ധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലുള്ള അങ്ങേയറ്റത്തെ ബന്ധനം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ബന്ധനമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ബന്ധനത്തെ അഴിക്കാൻ സമാധാനത്തിൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള ഏത് തലത്തിലുള്ള ബന്ധനത്തെ അഴിക്കാനും ദൈവത്തിന് കഴിയും. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ എന്നെ സംബന്ധിച്ചുള്ള ബന്ധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ ചിന്തിക്കുന്നത് ഇന്ന വിഷയത്തിൽ എന്നെ അങ്ങ് ബന്ധിച്ചേക്കുക, ഇന്ന വിഷയത്തിൽ എനിക്ക് ആകെ അങ്ങ് പോരാട്ടമാണ് എന്നൊക്കെയാന്നൊക്കെ പറഞ്ഞാലും സാരമില്ല. സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ മതി, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കൂടെ ഉണ്ടെങ്കിൽ മരിക്കത്തില്ലെന്നല്ല പറഞ്ഞേ, സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മരിക്കത്തില്ലെന്നല്ല പറഞ്ഞേ, മനസ്സിലായോ. ഇവിടെ നമ്മൾ വായിക്കുന്നത് നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ ഇടയന, വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി. അപ്പം അതിൻ്റെ അർത്ഥം മരിച്ചു. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിലും മരണം സംഭവിക്കും, മരണം സംഭവിക്കും. പക്ഷേ അതിനുവേണ്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല, ആ മരണത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കും. കാരണം ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. അതിനു വേണ്ടി, മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതിൽ, ആ പരാജയമെന്ന് തോന്നിയതിൽ അല്ലേ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിശാചും അല്ലെങ്കിൽ ഈ ക്രൂശിച്ചവരും എല്ലാം സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു അതല്ലേ. ഭയങ്കരമായിട്ട് ആർത്ത് ഘോഷിച്ച ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ പിടിച്ചു, ഞങ്ങൾ കൊന്നു, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് ആർത്തു ഉല്ലസിച്ച ഒരു സമയമായിരുന്നത്. പക്ഷേ അടുത്ത ദിവസം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം കൂടെ ഉണ്ടെന്ന് അവർ അറിഞ്ഞില്ല, അറിഞ്ഞില്ല, അവരറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊരു ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. തൽക്കാല പരാജയമെന്ന് തോന്നുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതൊന്നും നമ്മുടെ കർത്താവ് അറിയാതല്ല സംഭവിക്കുന്നത്, നമ്മുടെ ദൈവം അറിയാതല്ല സംഭവിക്കുന്നത്. അത് നിമിത്തമായിട്ട് അട്ടഹസിക്കുന്നവർ ഉല്ലസിക്കുന്നവരൊക്കെ ഉണ്ടാകാം, സാരമില്ല, വിഷമിക്കേണ്ട. അതിനപ്പുറത്തൊരു ദിവസമുണ്ട്, അതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമായിരിക്കും.
വെള്ളിയാഴ്ചയാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, ഒരു വെള്ളിയാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ട് ഒരു ഞായറാഴ്ചയും കൂടെ ഉണ്ടാകും, ഒരു ഞായറാഴ്ചയും കൂടെ ഉണ്ടാകും. അത് മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത, അവൻ അവിടെ നോട്ടെ, എന്താ പറ്റി അവനെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നവൻ, ആ തലത്തിലാണെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ നടുവിലും എന്നെ മടക്കി കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടു പോയ പലതിനെയും ഇല്ലേ, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചേ, അതിൽ നിന്ന് മരണത്തിലേക്ക് പോകാതെ വിടുവിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ചങ്കടലില്ലാതെ അവരെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു, പറ്റുമായിരുന്നു, ദൈവത്തിന് കഴിയുമായിരുന്നു, എളുപ്പ വഴിയുണ്ടായിരുന്നു. പക്ഷെ ചെങ്കടലിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇവരെ ഇട്ട ആവശ്യം പോലെ വെള്ളം കുടിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം, ഊപ്പാട് വരുത്തി അല്ലേ, വിറുവിറുപ്പ് നിരാശയും വിഷമവും എല്ലാം കൂടെ വന്നു, എല്ലാം വന്നു. പക്ഷേ സംഭവിച്ച കാര്യം എന്തുവാ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് എരിഹോ കോട്ടയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പറയുന്ന വാക്ക്, നിങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ചെങ്കടലിനെ വറ്റിച്ചതുപോലും ഞങ്ങൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നത്, നഷ്ടങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നത് ഒരു സാക്ഷ്യത്തിന് വേണ്ടിയുള്ള മുഖാന്തരങ്ങളാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യണം. സാക്ഷ്യത്തിന് വേണ്ടിയുള്ള മുഖാന്തരങ്ങളാണ്, സാക്ഷ്യത്തിന് വേണ്ടിയുള്ള മുഖാന്തരങ്ങളാണ്. എന്തുവാ സാക്ഷ്യം എന്നറിയാമോ, ദൈവത്തിൻ്റെ പ്രവൃത്തി. സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ ചില ദൈവപ്രവൃത്തികൾ കാണാൻ കഴിയും. പരാജയം ഉണ്ടാകത്തില്ലെന്നല്ല, ചില ദൈവപ്രവൃത്തികളെ കാണാൻ കഴിയും, കാണാൻ കഴിയും. അത് മറ്റുള്ളവർക്ക് ഒരത്ഭുതമായി സാക്ഷ്യമായി മാറും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം ഭയം ഉണ്ടാകുന്നത്, ഭീതി ഉണ്ടാകുന്നത് ഈ ജനം കടന്നു വരുന്നത് കൊണ്ടാണ് അല്ലേ, അങ്ങനെയല്ലേ? അവരുടെ ദൈവം വരുന്നു എന്നുള്ളതല്ല അവർ മനസ്സിലാക്കുന്നത്. ഇപ്പം ഭയം എന്താണെന്ന് ചോദിച്ചാൽ, ആ ദൈവം വരുന്നു, അല്ല ആ ദൈവം വരുന്നു എന്നുള്ളതല്ല, ആ ജനം കടന്നു വരുന്നു എന്നുള്ളതാണ്. ആ ജനം കടന്നു വരുന്നു എന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞ വാക്യം, യോശുവയുടെ പുസ്തകം 2:9 വാക്യം, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു. കേട്ടപ്പോൾ തന്നെ അടുത്ത വാക്യം കൂടെ, കണ്ടോ ഈ സഹോദരിയുടെ സാക്ഷ്യം കേട്ടോ, നിങ്ങൾ ഈ സഹോദരിയുടെ സാക്ഷ്യം കേട്ടോ, ആ സഹോദരി പറഞ്ഞ വാക്കുകൾ കേട്ടോ. ആ സഹോദരി ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്ന് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ഒന്ന് ചിന്തിച്ചേ, ഈ പിന്നെ സിഹോനോടും ഓഗിനോടും ഒക്കെ ചെയ്തതെന്നൊക്കെ നമ്മൾ പറയുമ്പം എനിക്ക് തോന്നുന്നു സിഹോനോടൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ മാനമര്യാദയ്ക്ക് പൊക്കോള എന്ന് പറഞ്ഞ അല്ലേ, സിഹോനോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ മാനമര്യാദയ്ക്ക്, അത് സംഖ്യാപുസ്തകത്തിലാണെന്ന് തോന്നുന്നു. സിഹോനോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ അതുവഴി അങ്ങ് പൊക്കോളാം, യാതൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല, വളരെ ഡീസൻ്റായിട്ട് ഞങ്ങളങ്ങ് എന്ന് പറഞ്ഞ. പക്ഷേ ഇവർ കേൾക്കാൻ തയ്യാറായില്ല, അവനെ യുദ്ധം ചെയ്യാൻ വേണ്ടി തിരികെ വന്നു എന്നാണ് പറയുന്നത്. 21:21 അല്ലേ, 21:21. അവിടെ നിന്ന് ഇസ്രായേൽ അമോന്യരുടെ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകാൻ അനുവദിക്കണമേ, ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല, ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പൊയ്ക്കൊള്ളാമെന്ന് പറയിച്ചു. വളരെ മാന്യമായിട്ട് ഇസ്രായേൽ ജനം പറഞ്ഞ ഞങ്ങൾ ഡീസൻ്റായിട്ട് അങ്ങ് പൊക്കോളം, ഞങ്ങൾ യാതൊരു ശല്യം ഉണ്ടാക്കത്തില്ല,
എന്ന് പറഞ്ഞതാ. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാമോ? കടന്നു പോകാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമേ മാത്രമല്ല സമ്മതിക്കാതെ തന്റെ ജനത്തെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിന് നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഇവരെ ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നു. കാരണം സീഹോനെ സംബന്ധിച്ച്, അമോര്യ രാജാവായ സീഹോനെ സംബന്ധിച്ച് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം ആ ദേശത്ത്, ആ രാജ്യങ്ങളിലുള്ള ചുറ്റുപാടുകളിലുമുള്ള എല്ലാവർക്കും ഭീതി വിഷയമായ ഒരു രാജാവായിരുന്നു സീഹോൻ എന്ന് പറയുന്നത്. ആ സീഹോന് തോൽപ്പിക്കാൻ കഴിയാത്തത് ആരുമില്ല എന്നുള്ള ചിന്താഗതിയായിരുന്നു. അവരായി ഇപ്പം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇസ്രായേൽ സമാധാന സംഭാഷണത്തിന് വേണ്ടി അവരോട് വളരെ ഡീസൻ്റായിട്ട് സംസാരിച്ചപ്പോൾ ഇവരുടെ ധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പേടിച്ചിട്ട്, ഇസ്രായേലിനെ പേടിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് എന്നുള്ള ചിന്താഗതിയില്ല. അങ്ങനെ ചുമ്മാ തിരഞ്ഞെടുത്ത് വന്ന് യുദ്ധം ചെയ്തവരാണ് ഈ സീഹോൻ, ഓഗ് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പ്രശ്നം വന്നപ്പം, ഈ യുദ്ധം വന്നപ്പം, യുദ്ധം എന്തായാലും നഷ്ടവും കഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. ആ പോരാട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആകെ ഒരു ടെൻഷനായി, എന്തായി ഈ സംഭവം? ഞങ്ങൾ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞ് പൊക്കോളാന്ന് പറഞ്ഞാൽ അന്നേരം എന്തോ ഈ പ്രശ്നം? ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ദൈവം തമ്പുരാൻ്റെ ഒരു പ്രവൃത്തി എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ യോശുവയുടെ പുസ്തകത്തിൽ വായിച്ചതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടാകണം. പക്ഷേ ഇപ്പം അവർ ഭയപ്പെടുന്നത് ആരെയാ? നിങ്ങളുടെ നിമിത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യം കിട്ടുപോയെന്നാ, നിങ്ങളുടെ നിമിത്തം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, എൻ്റെ നിമിത്തം ചിലർക്ക് ഭയം. മനസ്സിലായോ? എൻ്റെ നിമിത്തം മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം? എൻ്റെ നിമിത്തം ചിലർക്ക് ഭയം, ഞാനൊരു ഭയത്തിന് കാരണമായി മാറുക. എങ്ങനെ ഭയം? ഞാൻ ഏതാണ്ട് ഭീകരനാണെന്നുള്ളതല്ല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ചുള്ള ഭയം മറ്റുള്ളവർക്ക് ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ യേശു കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് മരണത്താൽ പിടിക്കപ്പെട്ടു അല്ലേ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വന്നത്. അങ്ങനെയാണെങ്കിൽ ആ മരണം സംഭവിച്ചു. ആ മരണം സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു പരാജയമായിട്ട് തോന്നിയേക്കാം. ആ പരാജയം സംഭവിച്ചു. പക്ഷേ ആ പരാജയത്തിൻ്റെ അപ്പുറത്ത് ഇരട്ടിയായിട്ടുള്ള ശക്തിയോടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ എത്രമാത്രം പരാജയങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ അകത്ത് നിന്ന് എത്രയോ മടങ്ങ് ശക്തിയോടെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും ഉണ്ടാകുന്നതെന്നറിയാമോ? അപ്പം ഈ സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ബന്ധിക്കാൻ പറ്റുന്ന ഒരു കയറും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഭാവിയെ ബന്ധിച്ചെന്നോ എൻ്റെ ജോലിയെ ബന്ധിച്ചെന്നോ ഇങ്ങനെ എൻ്റെ തലമുറയെ ബന്ധിച്ചെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത തലത്തിൽ ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. ചിലപ്പോൾ ബന്ധിച്ചു എന്ന് വന്നേക്കാം, പക്ഷേ അതിനെ അഴിക്കുന്ന, ആ കെട്ടുകളെ അഴിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന് സ്തോത്രം ചെയ്തേ. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മരണത്തിൻ്റെ പാശങ്ങൾ പോലും ആ ദൈവത്തിൻ്റെ മുമ്പിലൊന്നുമല്ല, അതും അഴിക്കും. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു മടങ്ങിവരവ് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഒത്തിരി പേര് മരിച്ചു. അതിലൊന്നാണ് നമ്മുടെ വിഷയം എന്ന് വിചാരിച്ചു. പക്ഷെ സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അല്ലേ, സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പണ്ട് ആശാരി ഉദ്ദേശി പറഞ്ഞെന്നാ പറയുന്നത്, എല്ലാവരും വീണു, ആശാരിയും വീണു, പക്ഷേ ആശാരി വീണടത്ത് കിടന്നില്ല, അവിടുന്ന് എഴുന്നേറ്റു. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ അവിടെ കിടപ്പുണ്ടെന്ന് ആശാരി ഉദ്ദേശി പറഞ്ഞ എന്നതുപോലെ, എല്ലാവർക്കും പരാജയങ്ങൾ സംഭവിച്ചു, എനിക്കും പരാജയം സംഭവിച്ചു, പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ പരാജയത്തിൽ അടിപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കുകയില്ല. അവിടുന്ന് ഒരു മടങ്ങി വരവ് എനിക്കുണ്ടാകും, അവിടുന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്കുണ്ടാകും,
അവിടുന്ന് ഒരു പുനരുത്ഥാനം എനിക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം ആ സമാധാനത്തിൻ്റെ ദൈവം ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകി. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യും, ഇത്രയും കാര്യങ്ങളിലൂടെ ചെയ്യും. ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യഥാസ്ഥാനപ്പെടുക അല്ലേ. യഥാസ്ഥാനപ്പെടുക. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചില്ലേ, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. എന്നാത്തിന് വേണ്ടിയാ? ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. യഥാർത്ഥ സ്ഥാനത്ത് ആകേണ്ട രീതിയിലായെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ ആ ദൈവമുഖപ്രകാശം നമ്മുടെ മേൽ ഉണ്ടാകണം. ദൈവമുഖപ്രകാശം നമ്മുടെ മേൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ യഥാസ്ഥാനപ്പെടണം. യഥാസ്ഥാനപ്പെടണം. മനസ്സിലായി? യഥാർത്ഥ സ്ഥാനത്ത് വരുമ്പോഴാണ്, അപ്പം ആ യഥാസ്ഥാനത്വത്തിന് വേണ്ടിയുള്ള, അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ആ ശുശ്രൂഷകരെ തന്നേക്കുന്നത് അല്ലേ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള അതിനുവേണ്ടിയാണ് തന്നേക്കുന്നത്. ആരെയാ? നമ്മൾ പണ്ട് പറഞ്ഞായിരുന്നു, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ആ ഓർഡർ മറക്കരുത്. അങ്ങനെയാ അത്. പിന്നെ ചുരുക്കി മൂന്നാക്കി പറയുന്നുണ്ട്, രണ്ടാക്കി പറയുന്നുണ്ട്. അത് സാഹചര്യവശാൽ നമുക്ക് പിന്നീട് എപ്പോഴേലും പഠിക്കാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ. എന്തായാലും ഈ ശുശ്രൂഷകന്മാരെ നമുക്ക് നൽകിയേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായിട്ട്, ഈ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ. അച്ഛാ ബാക്കി എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേരേ. അതാണ് ആ വാക്യം, ഞാൻ പറഞ്ഞ വാക്യം. അപ്പോൾ അതിലേക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ശുശ്രൂഷകർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ കൊച്ച് ആകെ അങ്ങ് മെലിഞ്ഞ് വല്ലാതിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറേ ആഹാരം ഉണ്ടാക്കി കൊടുക്കാനല്ലേ പറ്റൂ അല്ലേ. മനസ്സിലായില്ലയോ? എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കാനല്ലേ പറ്റൂ, സൗഖ്യം കൊടുക്കാൻ പറ്റുമോ? ഇപ്പം മനസ്സിലായി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് തോന്നുന്നു. അസുഖമാണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കാം, പക്ഷെ സൗഖ്യം കൊടുക്കാൻ പറ്റില്ല. ആ മരുന്ന് അവിടെ പ്രവർത്തിച്ച് സൗഖ്യമാകണോ വേണ്ടയോ എന്നുള്ളത് തമ്പുരാൻ തീരുമാനിക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് പറയും മരുന്നിനോട് പ്രതികരിക്കുന്നില്ലെന്ന്. കേട്ടിട്ടില്ലേ നേഴ്സന്മാരെ അങ്ങനെ പറയത്തില്ലേ, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയേണ്ട സ്ഥിതി ഉണ്ടാവും. കാരണം എന്താണെന്നറിയാമോ? എന്താ പ്രതികരിക്കാത്തതെന്നറിയാമോ? യേശു കർത്താവ് പിലാത്തോസിനോട് പറഞ്ഞ പോലെ മേളിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് ഒരു അധികാരവും ഇല്ലെന്ന്. മേളിൽ നിന്ന് അധികാരം കിട്ടുമ്പോഴാണ് ഈ മരുന്നിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതെന്താണെങ്കിലും മരണകരമായ എന്തോന്നാണെങ്കിലും ഹാനി വരികയില്ല. ഹാനി വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? പെർമിഷൻ കിട്ടുമ്പോഴാണ്. പെർമിഷൻ കിട്ടുമ്പോഴാണ്, മേളിൽ നിന്നുള്ള പെർമിഷൻ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഈ പറഞ്ഞ ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് യഥാർത്ഥ യഥാസ്ഥാനത്വത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവമേ ഞങ്ങൾ നിങ്കലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. മടങ്ങി വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നിലവിളിക്കുക. എന്നതിന് വേണ്ടിയാ? ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. മടക്കി വരുത്തണമേ എന്നുള്ള പ്രാർത്ഥനയില്ലാതെ, ദൈവം തമ്പുരാൻ നമ്മളെ മടക്കി വരുത്താതെ നമുക്കിവിടെ മടങ്ങി വരാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കേൾക്കുന്ന വചനം നിമിത്തമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ചിന്ത, ആഗ്രഹം എനിക്കൊന്ന് യഥാസ്ഥാനപ്പെടണമെന്നുള്ളതാ. ആ യഥാസ്ഥാനപ്പെടാനുള്ള താല്പര്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്വാളിറ്റി ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാവണമെന്ന്.
കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ ഒരാഗ്രഹം ഉണ്ടാകണമെന്ന്, സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരാഗ്രഹമാണ്, ഈ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സാത്താനെ എൻ്റെ കാൽക്കീഴെ ചതയ്ക്കും, ഈ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ എന്നേക്കും ഒരു മടങ്ങി വരവ് തരും, എൻ്റെ വിഷയത്തിന് ഒരു മടങ്ങി വരവ് തരും. ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരുന്നെങ്കിലേ യഥാസ്ഥാനം പോലും നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞേ. അപ്പം ദൈവത്തിൻ്റെ ആ താല്പര്യമനുസരിച്ച് ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങി വരവ് സാധ്യമാകണമെങ്കിൽ സംഭവിക്കേണ്ട കാര്യം, ദൈവം നമ്പുരാൻ നമ്മളെ മടക്കി വരുത്തിയാലേ പറ്റൂ. ദൈവം നമ്പുരാൻ നമ്മളെ മടക്കി വരുത്തണം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. അതിനെല്ലാം നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസാദമുള്ളതല്ല, ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ നിവർത്തിക്കണം. യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മളെ തന്നെ സമർപ്പിക്കും. നമുക്കുള്ള പ്രസാദമല്ല പിന്നെ വിഷയം. നമുക്ക് പ്രസാദമില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ പ്രസാദം മാത്രം. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സമയം പോയല്ലോ. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കി, കർത്താവേ ഈ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്ന് എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. നഷ്ടപ്പെട്ടു പോകുന്ന ബാക്കിയെല്ലാം ഈ ലോകത്തിന് മടക്കി വരുത്താൻ കഴിയും കേട്ടോ, പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനെ മടക്കി വരുത്താൻ ഇവിടെ ആർക്കും കഴിയുകയില്ല. നഷ്ടപ്പെട്ടു പോകുന്ന ജീവനെ മടക്കി വരുത്താൻ ആർക്കും കഴിയില്ല. ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയാൽ നമുക്കത് കുറേശ്ശെ മടക്കി വരുത്താം. ധനമൊക്കെ പോയി കഴിഞ്ഞാൽ അത് കുറേശ്ശെ നമുക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെ ലോകത്തിൽ കഴിയുന്ന പലതുമുണ്ട്. പക്ഷേ അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നെക്കൊണ്ട് പറ്റുകയല്ല, എൻ്റെ ശേഷിക്കപ്പുറമുള്ളതാണ് എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെയൊക്കെ സാധ്യമാക്കി തീർക്കാൻ അങ്ങേയറ്റം മരണത്തിൻ്റെ അവസ്ഥകളാണെങ്കിൽ പോലും അതിൻ്റെ അകത്തു നിന്നൊരു മടങ്ങി വരവ് നൽകുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അത് സർവശക്തനായ ദൈവമാ, അത് സമാധാനത്തിൻ്റെ ദൈവമാ. ആ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കണം. ആ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്ന് ഒരു യഥാസ്ഥാനത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹൃദയംഗമായ ദിവസത്തിൽ ഒന്ന് ഏകാഗ്രമാക്കിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ബഹുമാനം.